ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅല ആലിഹി ഹഖ്ഖ ഖദ്രിഹി വമഖ്ദാരിഹിൽ അളീം. ഇൻഷാഅല്ലാ, ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്. നമ്മൾ ഒന്ന് രണ്ട് തവണ ഇതേ സബ്ജക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ വർഷവും പറയാറുള്ളതാണ്. വേറൊന്നുമല്ല, നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന വർഷത്തിൽ നമ്മൾക്ക് യാതൊരു സാമ്പത്തിക പ്രയാസവും ഇല്ലാതിരിക്കാനും നമ്മളെ കാര്യങ്ങൾക്ക്, നമ്മുടെ ചെലവ്, നമ്മുടെ ഓരോ വിഷയങ്ങൾക്കും ആവശ്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ളൊരു ഐശ്വര്യം നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ്, സ്വലാത്തിൻ്റെ ഒരു ഫായിദയാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ചെയ്യേണ്ടത് മുഹറം ഒന്നിൻ്റെ അന്നാണ്. മുഹറം ഒന്നിൻ്റെ അന്ന് എന്ന് പറഞ്ഞാൽ മുഹറം ഒന്നിൻ്റെ മാസം കണ്ട അത് മുതൽ പിന്നെ മുഹറം ഒന്നിൻ്റെ ദിനം അവസാനിക്കുന്നത് വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിലാണ് നമ്മളിത് ചെയ്ത് തീർക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി വരുന്ന ഈ വർഷം, ഈ ഒരു വർഷത്തിൽ നമ്മൾക്ക് എന്തെല്ലാം ചിലവുകൾ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണക്കൂട്ടി നോക്കുക, എല്ലാം കണക്കൂട്ടുക. നമ്മൾ നമ്മുടെ വീട്ടു ചിലവിന് എത്ര തുക വരും ഇനി വരുന്ന ഒരു വർഷത്തിൽ, അത് നമ്മൾ കണക്കൂട്ടുക. നമുക്ക് എന്തെങ്കിലും കടങ്ങളുണ്ടോ, അത് നമ്മളിതിലേക്ക് കണക്കൂട്ടുക. ഇനി വരുന്ന വർഷത്തിൽ നമുക്ക് എന്തെല്ലാം പ്ലാനുകളുണ്ട്, ഇപ്പം നമ്മളൊരു വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് നമ്മൾ കണക്കൂട്ടുക, അതിൻ്റെ പൈസ എത്രയാവോ അത് നമ്മളിതിലേക്ക് കൂട്ടുക. അതേപോലെ തന്നെ നമ്മൾ സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും സാധനങ്ങൾ കാര്യങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതെത്ര നിസ്സാരമായിട്ടുള്ള എത്രയും ചെറിയ സാധനമാണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ സംഗതിയാണെങ്കിലും അതിൻ്റെയൊക്കെ വാല്യൂ നമ്മളെന്ത് ചെയ്യുക, കൂട്ടുക. അതേപോലെ തന്നെ നമ്മളെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ കുട്ടികളുടെ വിവാഹം വരുന്നുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങൾ, അല്ലെങ്കിൽ ഭാര്യ പ്രെഗ്നൻ്റാണ്, അവർ ഡെലിവറി പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വർഷം, അപ്പം അതിൻ്റെ ചിലവുകൾ, അങ്ങനെ എ ടു സെഡ് ഇനി വരുന്ന വർഷത്തിൽ നമ്മൾക്ക് എന്തെല്ലാം ചിലവുകൾ ഉണ്ടാവുമോ, എന്തെല്ലാം ചിലവുകളാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതിനാവശ്യമായിട്ടുള്ള തുക നമ്മൾ കണക്ക് കൂട്ടുക. എല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്തുക, എത്ര നിസ്സാരമായിട്ടുള്ള കാര്യമാണെങ്കിലും, എന്നിട്ട് അത് എത്രയുണ്ടെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം കണക്ക് കൂട്ടിയിട്ട് നമുക്കൊരു പർട്ടിക്കുലർ സംഖ്യ കിട്ടും അല്ലേ. അപ്പോൾ ഇതിലൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, പലപ്പോഴും നമ്മൾ വിചാരിച്ച മാതിരിയൊന്നും ആവില്ല കാര്യങ്ങൾ സംഭവിക്കല്ലേ. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ചിലവുകളും വരും, അത് നമ്മളെന്ത് ചെയ്യേണ്ട, ഇതിലേക്ക് കാര്യമാക്കേണ്ട. നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലവ് മാത്രം കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, അതിന് എത്ര സംഖ്യ വരും എന്നുള്ളത് നോക്കുക. എന്നിട്ട് അത്രയും സ്വലാത്ത് നമ്മൾ മുഹറം ഒന്നിൻ്റെ അന്ന് ചൊല്ലുക. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ എല്ലാ പിന്നെ ചിലവുകളുടെ കാര്യങ്ങളും കണക്ക് കൂട്ടി കൂട്ടി വരുമ്പോൾ അതൊരു വലിയൊരു എമൗണ്ട് ആയിരിക്കും. ചിലപ്പം ഒരു ഉദാഹരണത്തിന് നമ്മളിങ്ങനെ വിചാരിക്കുക, ഒരു 1,00,000 രൂപയാണ് നമുക്ക് കിട്ടിയതെന്ന് വിചാരിക്കുക. ഇനി വരുന്ന വർഷത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലവ്, എനിക്ക് 1,00,000 രൂപ ഇനി വരുന്ന വർഷം എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ, എൻ്റെ ഫാമിലീൻ്റെയും കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ എനിക്ക് ഒരു ഏകദേശം 1,00,000 രൂപയെങ്കിലും വേണ്ടി വരും എന്നതാണ് നമ്മളൊക്കെ കൂടി കണക്ക് കൂട്ടിയപ്പം കിട്ടിയെന്ന് കരുതാം. അപ്പോൾ 1,00,000 സ്വലാത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുഹറം ഒന്നിന് ചൊല്ലേണ്ടത്. പക്ഷേ അത് പോസിബിളല്ല. പോസിബിൾ ആയിട്ടുള്ള ആളുകളുണ്ടാവും, അല്ലാഹു സുബ്ഹാനഹു വതാല സമയത്തിൽ ബർക്കത്ത് ചെയ്ത ആളുകളുണ്ടാവും, അവർക്ക് ചൊല്ലാൻ പറ്റും. പക്ഷേ നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് ഒരു ദിവസം കൊണ്ട് 1,00,000 ചൊല്ലുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സംഖ്യ, 1,00,000 ഇന്ത്യൻ രൂപ എന്നുള്ള സംഗതിനെ നമ്മൾ മറ്റേതെങ്കിലും ഒരു കറൻസിയിലേക്ക് നമുക്ക് മാറ്റാം. അതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗം. ഓക്കെ, അപ്പം ഏറ്റവും മൂല്യം കൂടിയിട്ടുള്ള ഒരു കറൻസിയിലേക്ക് നമ്മൾക്ക് കിട്ടി 1,00,000 രൂപ എന്നുള്ള സംഗതിനെ നമ്മൾ മാറ്റുക. അതെങ്ങനെ മാറ്റുക, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഈ 1,00,000 ഇന്ത്യൻ രൂപ എന്ന് പറയുന്ന ആ പൈസ ഉണ്ടല്ലോ, അതിപ്പോൾ ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 50,000 സൗദി റിയാലാണ് 1,00,000 ഇന്ത്യൻ രൂപ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1,00,000 ഇന്ത്യൻ രൂപനെ നമുക്ക് മറ്റേതെങ്കിലും കറൻസിയിലേക്ക്, കുറച്ചും കൂടി മൂല്യമുള്ളൊരു കറൻസിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈ 1,00,000 എന്നുള്ളത് വളരെ കുറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ഒരു കറൻസി കുവൈത്ത് ദിനാറാണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, 1,00,000 ഇന്ത്യൻ രൂപക്ക് തുല്യമായിട്ടുള്ള എത്ര കുവൈത്ത് ദിനാർ വരുമോ അത് കണ്ടെത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുഹറം ഒന്നിനും നമുക്ക് അല്ലാഹു പിന്നെ അത്രയും സ്വലാത്ത് ചൊല്ലാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം 1,00,000 രൂപ എന്നുള്ളത് എത്ര കുവൈത്ത് ദിനാറാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഏകദേശം ഇന്നത്തെ ഒരു, ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ആ സമയത്തെ ഒരു റേറ്റ് അനുസരിച്ച് 1,00,000 ഇന്ത്യൻ രൂപക്ക് തുല്യമായിട്ടുള്ള കുവൈത്ത് ദിനാർ എന്ന് പറയുന്നത് 3,840 ആണ്. അതായത് 3,840 കുവൈത്തി ദിനാറ് എന്നുള്ളത് 1,00,000 ഇന്ത്യൻ രൂപക്ക് തുല്യമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, മുഹറം ഒന്നിൻ്റെ അന്ന് നിയത്ത് വെച്ചിട്ട്, അതായത്
അള്ളാഹുവേ, ഈ വരുന്ന വർഷം, ഈ ഒരു വർഷത്തിൽ എനിക്ക് 3840 കുവൈത്തി ദിനാറിന് തുല്യമായിട്ടുള്ള ഇന്ത്യൻ പൈസ അല്ലെങ്കിൽ അത്രയും രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഹബീബ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളുടെ പേരിൽ 3840 സ്വലാത്ത് ചൊല്ലുന്നു എന്നുള്ള നിയത്തിൽ മുഹറം 1-ന്റെ അന്ന് അത്രയും സ്വലാത്ത് ചൊല്ലാം. ഇതാണ് ഒരു മെത്തേഡ്. അതായത് നമുക്ക് ലഭിച്ച ഇന്ത്യൻ രൂപനെ നമ്മൾ കുറച്ചും കൂടി വാല്യൂ ഉള്ള ഒരു മറ്റൊരു കറൻസിയിലേക്ക് മാറ്റിയിട്ട് അതെത്ര വരുമോ അത്രയും സ്വലാത്ത് ചൊല്ലുക. ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി എളുപ്പമാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 1,000,000 എന്നുള്ളതിനെ നമ്മൾ മിസ്കാലിലേക്ക് മാറ്റുക. മിസ്കാൽ എന്നുള്ളത് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്നൊരു അളവാണ്. ഒരു മിസ്കാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.25 ഗ്രാം സ്വർണ്ണമാണ്. ഓക്കെ, അപ്പം അത് നമുക്കറിയാം ഒരു ഗ്രാം സ്വർണത്തിന് തന്നെ എത്രയുണ്ട്, നല്ല വില ഉണ്ട് അല്ലേ? ഏകദേശം 5,000 ഉറുപ്പ്യുണ്ടാവും. എനിക്കറിയില്ല എത്രയാണ് അതിൻ്റെ യഥാർത്ഥ കണക്ക് എന്നുള്ളത്, അത് നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ 4.25 ഗ്രാം സ്വർണത്തിന് എത്ര രൂപ എന്ന് നോക്കാം. അതായത് മുഹറം 1-ന്റെ അന്ന് 4.25 ഗ്രാം സ്വർണത്തിന് എത്ര രൂപയാണ് വരുന്നതെന്ന് നോക്കുക. എന്നിട്ട് ആ സംഖ്യ കൊണ്ട് അത് വലിയൊരു എമൗണ്ട് ആയിരിക്കും, ഏകദേശം ഒരു 20,000 ഒക്കെ ഉണ്ടാവും അല്ലേ. ആ വലിയൊരു സംഖ്യ കൊണ്ട് നമുക്ക് ലഭിച്ച, അതായത് നമ്മൾ ഇനി വരുന്ന വർഷത്തിലേക്ക് എത്ര ചിലവ് വരുമെന്ന് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല ഒരു എമൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞ ഒരു 1,000,000, ആ 1,000,000 ഹരിക്കണം 4.25 ഗ്രാം സ്വർണത്തിൻ്റെ വില. അത് എത്രയാണോ കിട്ടുന്നത് അത് ചെറിയ സംഖ്യ ആയിരിക്കും കിട്ടുക അല്ലേ. നമ്മളിപ്പം ഉദാഹരണം നമ്മൾ പറഞ്ഞു 1,000,000 നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ 4.25 ഗ്രാം സ്വർണത്തിന് 20,000 കരുതുക. അപ്പോൾ നമ്മൾ 1,000,000 ഹരിക്കണം 20,000 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? നമുക്ക് വെറും 50 കിട്ടുക അല്ലേ. 50 തന്നെ അല്ലേ. ഓക്കെ, അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യാം? അത്രയും സ്വലാത്ത്, അതായത് അള്ളാഹുവേ ഇനി വരുന്ന വർഷം, ഈ ഒരു വർഷത്തിൽ എനിക്ക് 50 മിസ്കാൽ സ്വർണത്തിന് തുല്യമായിട്ടുള്ള പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഹബീബുൽ ആലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 50 സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് ആ നിയത്തിൽ എന്ത് ചെയ്യാം? മുഹറം 1-ന്റെ അന്ന് നമ്മൾ അത്രയും സ്വലാത്ത് ചൊല്ലാം. അപ്പോൾ ഈ മിസ്കാലിൻ്റെ പിന്നെ അളവിൽ ചൊല്ലായിരിക്കും എല്ലാവർക്കും എളുപ്പം. ഓക്കെ, അപ്പം ഈ രൂപത്തിൽ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ലാഹ് ഇനി വരുന്ന വർഷത്തിൽ അവർക്ക് യാതൊരു സാമ്പത്തിക പ്രയാസവും അവർക്ക് ഉണ്ടാവില്ല. അത് നമ്മൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത് അത്രയും നമുക്ക് ഫലം കിട്ടിയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ഓർക്കുക, നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലവുകൾ മാത്രം ഇതിൽ കണക്കൂട്ടാൻ പാടുള്ളൂ. ഓക്കെ, അല്ലാതെ നമ്മൾ എനിക്ക് ഈ ഒരു വർഷം എനിക്കൊരു 10 കോടി ഉറപ്പ് കിട്ടണം ആ രൂപത്തിലൊന്നും നമ്മൾ ചെയ്യരുത്. നമുക്ക് എന്തെല്ലാം ചിലവുകളാണോ വരുന്നത് അത് മാത്രം കൂട്ടുക, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കൂട്ടാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പം ഈ രൂപത്തിൽ ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇൻഷാല്ലാഹ് ഈ ഒരു വർഷം മുഴുവൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ എന്തൊരു കാര്യമുണ്ടോ ആ കാര്യത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള സമ്പത്ത് പൈസ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കും. ഓക്കെ, നമ്മുടെ കടങ്ങളൊക്കെ മാറിയിരിക്കും ഇൻഷാല്ലാഹ്, ഉറപ്പാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ഈ ഒരു മെത്തേഡ് പറഞ്ഞു തന്നിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് അൽ ഖന്തൂസി തങ്ങളാണ് കേട്ടോ. തങ്ങളെ പറ്റി നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പം തങ്ങളെന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്, അത് നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആ ഒരു വർഷം ഓരോ വർഷത്തിൽ 12 മാസമാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ 12 മാസത്തിൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യം ഖൈറും ബറക്കത്തൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യാം? മുഹറം 1-ന്റെ അന്ന് 12,000 സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് ഷെയ്ഖ് മുഹമ്മദ് അൽ ഖന്തൂസി തങ്ങൾ പറയുന്നുണ്ട്. അപ്പം മുഹറം 1-ന്റെ അന്ന് തന്നെ ചൊല്ലി തീർക്കാൻ കഴിയാത്തവർ മുഹറം ആദ്യ ആഴ്ചക്ക് ഉള്ളിൽ തന്നെ ഒരു 12,000 സ്വലാത്ത് ഹബീബ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലുക. ഈ വരുന്ന വർഷത്തിൽ എല്ലാവിധ ഐശ്വര്യവും എല്ലാവിധ ബറക്കത്തും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹബീബ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് ഒരുപാട് തവണ ഈ വർഷത്തിൽ സ്വപ്നത്തിലോ ഉണർവിലൊക്കെ കാണാനുള്ള ഭാഗ്യം കണ്ടാണെന്ന് വിചാരിച്ചിട്ടൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ ആകത്തുക ഇതാണ്. നമ്മളെ എല്ലാ സമയത്തും നമ്മൾ സ്വലാത്ത് ചെല്ലുക, എന്ത് ആഗ്രഹത്തിനും നമ്മൾ സ്വലാത്ത് ചെല്ലുക. ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് സ്വലാത്താണ്. ഒരു മനുഷ്യന് ആ സമ്പത്തുണ്ടെങ്കിൽ, സ്വലാത്താകുന്ന സമ്പത്ത് ഒരാളെടുത്തുന്നുണ്ടെങ്കിൽ അയാൾക്കൊരു ദാരിദ്ര്യം അയാൾക്ക് പേടിക്കേണ്ട, ദുനിയാവിലെ ദാരിദ്ര്യം പേടിക്കേണ്ട, ആത്മീയമായിട്ടുള്ള ദാരിദ്ര്യം പേടിക്കേണ്ട. ഓക്കെ, എപ്പോഴും ആ ആൾ ഹബീബ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊപ്പമായിരിക്കും. ഒരു പേടിയേ പേടിക്കേണ്ട, നമ്മൾ എത്ര മോശം ആളായിക്കോട്ടെ, പക്ഷേ ഹബീബ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നുണ്ടോ നമ്മൾ തോൽക്കൂല, നമ്മൾ പരാജയപ്പെടില്ല, നമ്മൾ അന്ത്യം നന്നായിത്തീരും. അപ്പം പരമാവധി സ്വലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു വരുന്ന വർഷം നമ്മളത് സ്വലാത്ത് കൊണ്ട് നമ്മളെന്ത് ചെയ്യുക? അതിൽ ജീവിക്കുക.
നമ്മളെ ഈ ഒരു വർഷം അവസാനിക്കുന്നതും സ്വലാത്ത് കൊണ്ടാവട്ടെ. അപ്പം നമ്മളെ ജീവിതം മുഴുവൻ സ്വലാത്തിലായിട്ട് മാറട്ടെ. ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ നിമിഷവും ഉണർവിൽ തന്നെ കാണുന്ന ഒരവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരും എത്തിക്കട്ടെ. ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നതിനെ തൊട്ട് നമ്മളെ ദൂരത്താക്കി കളയുന്ന എല്ലാ മോശത്തരങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ശുദ്ധീകരിച്ചിട്ട് നമ്മളെ നല്ലൊരവസ്ഥയിൽ എത്തിച്ചു നൽകട്ടെ. ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രേമം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നിറച്ചു നൽകട്ടെ. ഹബീബ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. ഹബീബ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആ സ്വലാത്തിനെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. ആമീൻ ആമീൻ ബിജാഹി നബീൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.